സത്യമൊന്നും പറയാനില്ല. ബി ജെ പി ഗവൺമെന്റ് പാർലമെന്റിന്റെ പൂർണ്ണമായും അനാദരിക്കുകയാണ്. അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും അട്ടിമറിക്കുകയാണ്. അതിനെ തോന്നിയതുപോലെ നിയമങ്ങൾ പറച്ചുവിടുന്ന ഒരു ഫാക്ടറി വരാക്കുകയാണ്. നിയമനിർമ്മാണ സഭയെ നിയമങ്ങൾ പ്രസവിക്കുന്ന ഫാക്ടറിയാക്കുന്ന ഏർപ്പാടാണ്. അതിന്റെ ഫലമായി ഏറ്റവും നീറുന്ന പ്രശ്നങ്ങൾ അവ പോലും ചർച്ച ചെയ്യാൻ പൊട്ടാക്കാതെ സർക്കാർ ഭാഗം വഴിമാറിപ്പോകുന്ന കാഴ്ചകളാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അതിനകത്തായിരിക്കും പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന് തട്ടകമായ പാർലമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് ഒരു വിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടി വരും. നമ്പർ കൊണ്ട് ആ പ്രമേയം തോൽക്കുമെന്ന് അറിയാമായിരുന്നു. ശബ്ദം കൊണ്ട് അവർ ആ പ്രമേയത്തെ തോൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ ഇന്ത്യയിലെ പാർട്ടികൾ അതിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ വിജയമായിട്ടാണ്. എന്ത് ചെയ്താലും ഞാൻ മണിക്കൂറിനെ പറ്റി മിണ്ടില്ല. അത് പറയാൻ വേണ്ടിയോ എന്തെങ്കിലും പറയാൻ വേണ്ടിയോ പാർലമെന്റിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല എന്ന് വാശി പിടിച്ച ഒരു പ്രധാനമന്ത്രി കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരുന്ന ഒരു പ്രധാനമന്ത്രിയെ ഞങ്ങളുടെ ആ പ്രമേയം കൊണ്ടുവന്നു പാർലമെന്റിലേക്ക്. അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ മിണ്ടിപ്പിച്ചു മണിക്കൂറിനെ പറ്റി. ഒരു മണി 2 മണിക്കൂറും 13 മിനിറ്റും നീണ്ടുപോയ ആ പ്രസംഗത്തിൽ 4 മിനിറ്റാണ് നരേന്ദ്രമോദി മണിക്കൂറിനെ പറ്റി പറഞ്ഞത്. പക്ഷെ അതിനുവേണ്ടി പോലും നിങ്ങൾക്ക് ഇത്രയും കടുത്ത നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും വേണ്ടി വിശ്വാസ പ്രമേയം പോലെ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക്, അതിൻ്റെ ആർ എസ് എസ് പ്രേരകത്തെ മുഴുവൻ പിടിക്കുന്ന പാർട്ടിക്ക് ജനാധിപത്യ വ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടും എന്നും വെറുപ്പുള്ള ആ പാർട്ടിക്ക് ആ വെറുപ്പിൻ്റെ അസഹിഷ്ണുതയുടെ അതേ രോഗം മാറാതെ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു. എന്ത് മുഹമ്മച്ചായിരിക്കും നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ നേതൃസ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത്? അദ്ദേഹം അവിടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ പോകുന്നത് എന്ത് ധാർമ്മികമായ രാഷ്ട്രീയമായ ശക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും? ലോകം മുഴുവൻ അറിഞ്ഞില്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ? യൂറോപ്യൻ പാർലമെൻറ്, അമേരിക്കയിലെ പാർലമെൻറ്റേറിയന്മാർ അടക്കം എല്ലാവരും ചർച്ച ചെയ്ത വിഷയം, അവരെല്ലാവരും അറിഞ്ഞ വിഷയം, ലോകം ശ്രദ്ധിക്കുന്ന വിഷയം, അതേപ്റ്റി വിശ്വഗുരു എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിക്ക് എന്താണ് നിന്നാൻ ഭയപ്പാട്? അതിൻ്റെ അർത്ഥം മണിപ്പൂരിലെ എല്ലാ സംഘർഷങ്ങളുടെയും കാരണക്കാർ ബി ജെ പി ആണ്. മണിപ്പൂരിലെ ആ തീ നോർത്ത് ഈസ്റ്റ് മുഴുവനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവനും ബാധിക്കുന്ന ഒരു തീയായി കത്തിപ്പിടുകയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടു രാജ്യസഭയിൽ മിസോറാമിലെ MP അദ്ദേഹം വികാരപ്രതരായി പറഞ്ഞു, ഞങ്ങൾ മിസോകൾ ഇന്ത്യക്കാരാണ്, ഞങ്ങളെ വിദേശികളായി ആരും കണ്ടുകൂടാനുള്ളത്. അങ്ങനെ പറഞ്ഞ MP BJP കൂട്ടാളിയായ ഒരു പാർട്ടിയുടെ MP. ഇത് മാറുന്ന നോർത്ത് ഈസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തിൽ BJP നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെ പ്രതിഫലമായിരുന്നു ആ വാക്കുകൾ.